ഹായ് എല്ലാവർക്കും, നാട്ടുശൈലികളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബാലു. കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിന്നൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമുണ്ട്, വീട്ടിൽ നിന്നൊരു 60 കിലോമീറ്റർ ഉണ്ട്. സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുവായൂർ. അവിടെ ഒരു കൊടുവായൂർ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം ആസ്പദമാക്കി ഉറക്കുന്ന കുറൽ നാടൻ ട്രൂപ്പിൻ്റെ നാടൻ പാട്ടുണ്ട്. അപ്പോൾ അത് കവർ ചെയ്യാനായിട്ട് നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ കൂടെ നമ്മുടെ സ്വന്തം സാരഥി ജിജിത് മാഷുണ്ട്. എൻ്റെ ചേട്ടനാണ്. അയാളുടെ ആൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, പച്ച വെളിച്ചം. അത് ഞാനെന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും കയറി ഒന്ന് നോക്കുക. നമ്മൾ ആദ്യമായിട്ടാണ് കുറലിൻ്റെ വീഡിയോ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് നാൾ മുന്നേ അവരുടെ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരിക്കൽ അവരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും അവരെ വീഡിയോ കവർ ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും വരുന്നുള്ളത്. അപ്പോൾ ഇന്നാണ് അതിന് അവസരം കിട്ടിയത്. പിന്നെ നമ്മൾ അവരെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടും അവരെ പരിചയപ്പെടാനായിട്ടും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ കണ്ടിട്ടും പ്രോഗ്രാം കണ്ടിട്ടും അഭിപ്രായങ്ങൾ എന്തായാലും ഞാൻ പറയുന്നതായിരിക്കും. പ്രോഗ്രാം കണ്ടു, നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അവരുടെ അറേഞ്ച് ചെയ്തിരുന്ന സൗണ്ട് സിസ്റ്റം നല്ലതായിരുന്നു. പിന്നെ കുറച്ച് അഭിപ്രായം പറയുകയാണെങ്കിൽ ലൈറ്റിൻ്റെ കുറച്ച് പോരായ്മകളുണ്ടായിരുന്നു, ഞാൻ അവരുടെ അടുത്ത് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഓക്കെയാണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ളൂ കുറവ് നാടൻപാട്ട് രംഗത്തിലേക്ക് കടന്നു വന്നിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളുണ്ട്. അത് തുടർന്നും വേദികൾ കിട്ടി ആ പോരായ്മകൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. കുറലിൻ്റെ നാടൻപാട്ട് എന്തായാലും നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. കുറലിൻ്റെ നാടൻപാട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾ നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളും തിരക്കാവുന്നതാണ്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് അവരുടെ സ്ഥലം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവരെ കോൺടാക്ട് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസും മറ്റും അറിയാവുന്ന അന്വേഷിക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സന്ദർശിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻ്റായിട്ടും ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജായിട്ടോ ഫേസ്ബുക്കിലൂടെ മെസ്സേജായിട്ടോ എന്നെ അറിയിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.